ബാലരാമപുരത്ത് തെരുവുനായ ആക്രമണം. 2.5 വയസ്സുകാരന് നായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് വെച്ചാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. ഫ്രണ്ടിൽ ഞാൻ പുല്ല് പറിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും പിള്ള വഴിയിൽ നിന്ന് ഈ റോഡിൽ നിന്ന് ഇങ്ങനെ ഓടി വന്നായിരുന്നു പട്ടി. വന്നോടനെ കടിച്ചങ്ങ് തള്ളിയിട്ട് ഉരുട്ടി കളഞ്ഞു കടിച്ചു. അപ്പൊ മമ്മട്ടി എന്റെ കയ്യിലിരുന്നു. അങ്ങനെ വന്ന് അടിച്ചപ്പോഴാണ് ഇത് പിടിവിട്ടത്. ഈ ചെടിയുടെ ഇടയിലായപ്പോ പിള്ള കടിച്ചങ്ങ് ഉരുട്ടി കളഞ്ഞു. പിന്നെ വിളിയേട്ടാണ് എല്ലാം ഓടി വന്നത്. കടിച്ച് ഈ തോളിന് നല്ല മുറിവുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ ഈ വീണടുത്ത് അവിടെ എവിടെയായിട്ട് മുറിവുകളൊക്കെ ഉണ്ട്. പട്ടി ഇഷ്ടം പോലെ പട്ടികളുണ്ട്. ആർക്കും വെളിയിറങ്ങാൻ പാടില്ല. തുണി അഴുകിയില് കഴുകിയിടാനോ ഒന്നും പാടില്ല. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം ഈ പട്ടികളൊക്കെ കൊണ്ട്. പുറത്തുനിന്നാണ് പട്ടികൾ ഇഷ്ടം പോലെ വരണത്. അർജുൻ രാജുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. അർജുൻ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? കുഞ്ഞിന്റെ പരിക്ക് ഗുരുതരമാണോ? രേഷ്മ, രാവിലെ 9 മണിക്കാണ് ഈ ആക്രമണം തിരുവനന്തപുരം ബാലരാമപുരത്ത് ഉണ്ടാകുന്നത്. മംഗലത്തുകോണം പ്രദേശത്താണ് ഈ രീതിയിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. വലിയൊരു അപകടത്തിൽ നിന്ന് ഈ കുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അതായത് വീട്ടുമുറ്റത്ത് ഈ കുട്ടി നിൽക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഈ തെരുവുനായ വന്ന് ആക്രമിക്കുകയായിരുന്നു. പുറകുവശം പുറത്ത് തോൾഭാഗം കടിച്ച് വലിച്ചിഴച്ചു എന്നാണ് ഇത് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ സമയത്ത് ഈ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ സമീപം ഉണ്ടായിരുന്നത് കൊണ്ടാണ് വലിയ അപകടത്തിൽ നിന്ന് ഈ കുട്ടി രക്ഷപ്പെടുന്നത്. ഈ കുട്ടിയെ വലിച്ചിഴച്ച് തെരുവുനായ കൊണ്ടുപോകുമ്പോൾ പലവട്ടം ബന്ധുക്കളൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തെരുവുനായ പിന്മാറിയിരുന്നില്ല. ഒടുക്കം ഈ മൺവെട്ടിക്കൊണ്ട് ഇതിന്റെ തലക്കടിച്ച് തെരുവുനായ തലക്കടിച്ച് വേർപ്പെടുത്തിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. കുട്ടിയുടെ തോളിന് ആഴത്തിൽ കടിയേറ്റിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ ജനറൽ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ